ഈശോയിലേറ്റവും പ്രിയമുള്ളവരെയും 2016 ക്രിസ്മസ് തിരുനാളിൻ്റെ ഈശോയുടെ പിറവി തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവം ഏവർക്കും ആശംസിച്ചു കൊള്ളട്ടെ. ഇന്ന് ഈ 2016 നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭാ കൂട്ടായ്മകളിലും ഹൃദ്യമായി അനുഭവപ്പെടുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും ഉള്ള വലിയ ദൗത്യമാണ് ഈ ആറ്റിടയന്മാരുടെ സന്ദേശം സാക്ഷ്യം നമ്മെ ക്ഷണിക്കുന്നത്. സർവലോകത്തിനും സന്തോഷം നൽകുന്ന സദ്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ള മാലാഖിയുടെ സന്ദേശം, നിങ്ങൾക്കൊരു രക്ഷകൻ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം, ഇന്നും കേൾക്കപ്പെടാത്ത അറിയപ്പെടാത്ത വലിയൊരു ജനത ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ്. വർഷങ്ങൾ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കടന്ന് സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞ് പോന്നു എങ്കിലും ഇന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് വലിയ ദുഃഖസത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും യേശുവിൻ്റെ നാമം അറിയപ്പെടാത്ത സ്ഥലങ്ങളിലും എത്തിപ്പെടാത്ത ആളുകളിലും അത് എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു വലിയ ദൗത്യത്തിലേക്കാണ് ഈ ക്രിസ്മസ് 2014 ക്രിസ്മസ് നമ്മെ ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ക്ഷണം സ്വീകരിക്കുവാനും അവിടുത്തെ സാക്ഷികളായി തീരുവാനും നമ്മുടെ ജീവിത വേദികളിലൂടെ കർത്താവിനെ മറ്റുള്ളവർ അവതരിപ്പിക്കുവാനും ഈ ക്രിസ്മസ് നമുക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിന്മയുടെ ഇരുട്ട്, പാപത്തിൻ്റെ ഇരുട്ട് എല്ലാം നീക്കിക്കളഞ്ഞ് സ്നേഹത്തിൻ്റെ സന്ദേശം, പ്രകാശത്തിൻ്റെ സന്ദേശം, സന്തോഷത്തിൻ്റെ രഹസ്യം നമുക്ക് അവിടുന്ന് പറഞ്ഞു തന്നു, കാണിച്ചു തന്നു. അങ്ങനെ നമ്മളെ പ്രകാശത്തിൻ്റെ മക്കളായി തീരുവാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്കുള്ള ലേഖനത്തിൽ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ അന്ധകാരത്തിൻ്റെ മക്കളല്ല, പ്രകാശത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് അന്ധകാര ശക്തികളുടെ പ്രവണതകളെ മാറ്റിവെച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് വ്യാപരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ലോകം ഇന്ന് ഈ വലിയ ഒരു ദാഹം അനുഭവിക്കുന്ന അവസ്ഥയിലാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഇന്നത്തെ ലോകം സാമ്പത്തികമായി ഉയർച്ചയിലെത്തിയിട്ടുണ്ട്, സാംസ്കാരികത്തിൽ വളർന്നിട്ടുണ്ട്, ശാസ്ത്രീയമായ നേട്ടങ്ങൾ വളരെയേറെ ആയിട്ടുണ്ട്. മനുഷ്യന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് തോന്നത്തക്ക രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളിലേക്കും പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ ഏറെ നമ്മൾ വളർന്നു കഴിഞ്ഞു. എങ്കിലും ഇന്ന് നമ്മൾ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളുടെ ബന്ധത്തിൽ നമ്മൾ ഇന്ന് അത്രത്തോളം വളർന്നിട്ടില്ല, തളരുകയാണ് ചെയ്തിട്ടുള്ളത് എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും പത്രം വായിക്കുമ്പോഴും TV നമ്മൾ കാണുമ്പോഴും ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും നടക്കുന്ന അതിക്രമങ്ങളുടെ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ വരിക, വാർത്തകളായിട്ട് എത്തുക. എത്രയോ സ്ഥലങ്ങളിൽ സൂയിസൈഡ് ബോംബിംഗ് നടക്കുന്നു, എത്രയോ സ്ഥലങ്ങളിൽ കുടുംബങ്ങൾ അനാഥരാക്കപ്പെടുന്നു, എത്രയോ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ സമൂഹങ്ങളിൽ നിഷ്കളങ്കരായ മനുഷ്യർ വധിക്കപ്പെടുന്നു. തിന്മയുടെ അതിപ്രസരം നമ്മൾ കാണുന്നുണ്ട്. സത്യസന്ധത മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. ആത്മാർത്ഥതയ്ക്ക് വിലയില്ലാത്ത കാലമായിരിക്കുന്നു. ഈ തിന്മയുടെ ശക്തിയെ അതിജീവിക്കുവാനുള്ള ചൈതന്യമാണ് ഓരോ ക്രിസ്മസും ഓരോ തിരുനാളും നമ്മൾ മുമ്പിൽ കൊണ്ടുവരുന്നത്. പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ക്രിസ്തു ഇന്നും കുടുംബങ്ങളിൽ വന്ന് വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ കുടുംബങ്ങളിലെ വാതിലുകൾ അവിടത്തേക്കായിട്ട് തുറന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. അവിടെ ശിശുവായിട്ട് കടന്നു വരുന്നത് ദൈവത്തിനായ ഈശോ തന്നെയാണ്. അവിടെ മാതാപിതാക്കളായിട്ട് വർദ്ധിക്കുന്നത് പരിശുദ്ധമ്മയുടെയും യേശുപിതാവിൻ്റെയും സാദൃശ്യത്തിലുള്ള വ്യക്തികളാണ്. അവിടെ ജീവിതമൂല്യങ്ങളായിട്ട് ഈശോയെ പരിശുദ്ധമ്മ യേശുപിതാവ് വളർത്തിയതുപോലെ നമ്മുടെ മക്കളെയും നമ്മൾ വളർത്താൻ കടപ്പെട്ടവരാണ്. അങ്ങനെ കുടുംബത്തിൻ്റെ രഹസ്യം ദൈവരഹസ്യമായിട്ട് രൂപാന്തരപ്പെടുത്തുമ്പോഴേ അവിടെ സ്നേഹമുണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു, അനുഗ്രഹീതമായ കുടുംബമായി മാറുന്നു,
അത് തിരുക്കുടുംബമായിട്ട് മാറുന്നു. നമ്മുടെ ഓരോ കുടുംബവും ഈ രീതിയിൽ രൂപാന്തരപ്പെടണമെന്ന് പരിശുദ്ധാവ് ആഗ്രഹിക്കുന്നു. അതല്ല, ദൈവം തന്നെയും ആഗ്രഹിക്കുന്നു. കാരണം ദൈവം തന്നെയും സമൂഹമാണ്, പരിശുദ്ധ ത്രിത്വമാണ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ആ ത്രിത്വത്തിൻ്റെ ഭൂമിയിലെ പതിപ്പാണ് മാതാവും പിതാവും മക്കൾ ഉൾക്കൊള്ളുന്ന കുടുംബം. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കുടുംബമായി തീരുവാനും പ്രകാശത്തിൻ്റെ വേദിയായിട്ട് തീരുവാനും പ്രകാശത്തിൻ്റെ വക്താക്കളായിട്ട് കുടുംബാംഗങ്ങൾ രൂപാന്തരപ്പെടുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ പുൽക്കൂട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധേമിയെയും വിശുദ്ധപിതാവിനെയും ഉണ്ണീശയും നമ്മൾ കാണുന്നു. ആ ഓരോ സ്ഥാനത്ത് നമ്മെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. മാതാവിൻ്റെ സ്ഥാനത്തുള്ള മാതാക്കളും യേശുപിതാവിൻ്റെ സ്ഥാനത്തുള്ള പിതാക്കളും ഇനീഷയുടെ സ്ഥാനത്തുള്ള മക്കളും ഈ മൂന്ന് തലങ്ങളിലും ഒന്നിച്ചു വരുമ്പോഴാണ് അത് കുടുംബമായി തീരുന്നത് എന്ന് നമുക്കറിയാം. പുൽക്കൂട്ടിലെ ദിവ്യ സാന്നിധ്യത്തോട് ചേർത്ത് വച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ കാണുവാനും അവിടെ അത് വിശുദ്ധ കുടുംബമായിട്ട് തിരുക്കുടുംബമായിട്ട് രൂപാന്തരപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുമ്പോഴേ നമ്മുടെ കുടുംബം അനുഗ്രഹീതമായി തീരുന്നു. അതുപോലെ തന്നെ നമ്മോട് ബന്ധപ്പെടുന്ന കുടുംബങ്ങളും അനുഗ്രഹീതമായി തീരുന്നു. ഓരോ കുടുംബവും അങ്ങനെ പ്രകാശമുള്ളതായി തീരുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഇടവക, നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ സമുദായം, നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രദേശം അതുപോലെ പ്രകാശമാനമായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തരും കത്തിച്ചു വയ്ക്കപ്പെട്ട ദീപങ്ങളാണ്. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, അത് പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോഴത് വീട്ടിലെല്ലാവർക്കും പ്രകാശം നൽകുന്നു. അതുപോലെ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. തിരുകുടുംബത്തിൽ ജനിച്ചു വളർന്ന ആ ഈശോ തിരുകുടുംബത്തിൻ്റെ മാതിരിയിലെ നമ്മുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ ഛായയിലെ സാദൃശ്യത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മൾ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. ഈ ക്രിസ്മസിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് അതാണ്. നമ്മുടെ കുടുംബം, നാം ഓരോരുത്തരും വിശുദ്ധിയിലെ പ്രകാശത്തിൻ്റെ വക്താക്കളായിത്തീരണം. നമ്മുടെ കുടുംബം പ്രകാശത്തിൻ്റെ വേദിയായിത്തീരണം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ കർത്താവിൻ്റെ ചൈതന്യം സ്ഫുരിക്കുന്നതാകണം. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം, ഈശോയുടെ സ്നേഹം, ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കണം. ഇപ്പോഴേ വിശ്രമജീവിതം നയിക്കുന്ന പരിശുദ്ധപിതാവ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ 2005 മാർപ്പാപ്പ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ജനത്തെ സംബോധന ചെയ്യുന്ന അവസരത്തിൽ പ്രത്യേകം പറയുകയുണ്ടായി. ദൈവത്തിൻ്റെ സാന്നിധ്യം സൽപ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള വിളിയാണ് നമുക്കുള്ളത്. നമ്മുടെ ചിന്തകളെ, പ്രവൃത്തികളെ എല്ലാം ദൈവത്തെ അല്ലെ ദൈവ സാന്നിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം. പിതാവിൻ്റെ വാക്കിൽ പറഞ്ഞാൽ നമ്മെ കാണുന്നവർ ദൈവത്തെ കാണുന്നവരാകണം, നമ്മെ കേൾക്കുന്നവർ ദൈവത്തെ കേൾക്കുന്നവരാകണം, നമ്മെ സ്പർശിക്കുന്നവർ ദൈവത്തെ സ്പർശിക്കുന്നവരാകണം. ഈ രീതിയിലുള്ള ഒരു പരിവർത്തനത്തിലേക്ക് ആണ് നമ്മെ ക്ഷണിക്കുക. ഇതുപോലുള്ള ഓരോ ആഘോഷവും നമ്മെ ക്ഷണിക്കുന്നത് ഈ ഒരു പരിവർത്തനത്തിലേക്കാണ്. ഇതൊരു നിമിഷം കൊണ്ട് സാധിക്കേണ്ട കാര്യമല്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയിൽ സാവകാശം അനുഭവപ്പെടേണ്ട വലിയൊരു രൂപാന്തരീകരണമാണ്. ഈ ഒരു വലിയ രൂപാന്തരീകരണത്തിനായിട്ടാണ് നമ്മൾ വലിയ രീതിയിൽ കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് വലിയ കാര്യങ്ങളിലേക്ക് വളരേണ്ടത്. ഇവിടെ അമേരിക്കയിലാണ് നമ്മളിപ്പോൾ വന്ന് വസിക്കുക. ഈ അമേരിക്കയിൽ വന്ന് വസിക്കുന്ന ഇതൊരു ക്രിസ്ത്യൻ രാജ്യമാണ് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഇവിടെയും ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. സഭാത്മക കൂട്ടായ്മകളിൽ ആരാധന സംബന്ധിക്കുന്നവർ ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുടുംബ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടാതാകുന്നു. വിശ്വാസ ജീവിതം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതനുസരിച്ച് നമ്മുടെ ജീവിതം നവീകരിക്കേണ്ടതുമാണ്. നമുക്ക് കിട്ടിയ ആ വിശ്വാസ വെളിച്ചം, യേശു ദൈവത്തിനാണെന്നുള്ള വലിയ സത്യം, അത് മറ്റുള്ളവർക്ക് പകർത്തു കൊടുക്കുവാൻ നമ്മുടെ ജോലി സ്ഥലങ്ങളും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ പ്രേക്ഷിതരായി തീരുവാനുള്ള ഒരു ദൗത്യം ഈ ക്രിസ്മസ് അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലുള്ള കൃപ പുൽക്കൂട്ടിൽപ്പെടുന്ന ഉണ്ണീശോ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുൽക്കൂട്ടിൽ ഉണ്ണീശോയോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധമ്മയുമാർ യോസിപ്പിതാവും നമ്മുടെ ഓരോ കുടുംബത്തിനും സംരക്ഷകരായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ തിരുക്കുടുംബത്തിൽ അനുഭവപ്പെട്ട
സ്നേഹത്തിൻ്റെ പ്രകാശത്തിൻ്റെ ജീവിതം നമ്മിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ഇടവകളിലേക്കും സഭാസമൂഹങ്ങളിലേക്കും പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഉന്നയിച്ചോടെ വിരവിത്തരാളും മംഗളങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം കടന്നു വരുന്ന പുതിയ വർഷത്തിൻ്റെ മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു.